ശബരിമലയിൽ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനോ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാനോ ഫലപ്രദമായ യാതൊരു വിധ നടപടികളും ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നില്ല എന്ന വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തുമെന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ പെട്ടെന്നാണ് ഇത്രയേറെ അയ്യപ്പന്മാർ അവിടെ എത്തിയതെന്നും അതുകൊണ്ടാണ് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയാതെ പോയതെന്നും ഒക്കെയുള്ള മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ പ്രതികരണം അടിസ്ഥാനരഹിതമാണ്. ശബരിമലയിൽ എല്ലാ വർഷവും 30% കണ്ട് ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. വരുമാനവും അതിനനുസരിച്ച് കൂടാറുണ്ട്. ഇതാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് ഗണിതശാസ്ത്രം അറിയാവുന്ന, കണക്ക് കൂട്ടാൻ അറിയാവുന്ന എല്ലാവർക്കും എത്രത്തോളം അയ്യപ്പന്മാർ അവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്, തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല, ഒരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല. വളരെ പെട്ടെന്ന് അയ്യപ്പന്മാർ ശബരിമല ക്ഷേത്രത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭരണഘടനാദത്തമായ അവകാശമാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർക്ക്, അയ്യപ്പന്മാർക്ക് ഏതവസരത്തിലും ശബരിമല ക്ഷേത്രത്തിലെത്താം. നട തുറന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നട അടയ്ക്കുന്നത് വരെ തീർത്ഥാടന കാലയളവിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അയ്യപ്പന്മാരെത്തും. അതവർ 41 ദിവസക്കാലം വ്രതം നോറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതവരുടെ അവകാശമാണ്. പക്ഷേ അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. എവിടെയൊക്കെ ആൾത്തിരക്കുണ്ടാകുന്നോ അവിടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്, സർക്കാരിൻ്റെ കടമയാണ്. അവർക്ക് കുടിവെള്ളം കൊടുക്കണം, ആഹാരം കൊടുക്കണം, ശൗചാലയങ്ങൾ പണിതു കൊടുക്കണം, അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ ഏതൊരു ജനാധിപത്യ സർക്കാരും ചെയ്തു കൊടുക്കേണ്ടത് തന്നെയാണ്, അത് ഏത് ആരാധനാലയമായിരുന്നാലും. അത് ഒരു സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണ്. അത് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ക്രൗഡ് കൺട്രോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ക്രൗഡ് മാനേജ്മെൻറ്റാണ് ആവശ്യം. അത് വൈദഗ്ധ്യമുള്ളവരുണ്ട്, പരിശീലനം നേടിയവരുണ്ട്. അല്ലാതെ വളരെ പെട്ടെന്ന് ശബരിമല ആദ്യമായി കാണുന്ന കുറേ പോലീസുകാരെ അവിടേക്ക് അയച്ച് ഈ വരുന്ന അയ്യപ്പന്മാരെയെല്ലാം തടഞ്ഞു നിർത്തി അവിടെ വരുന്ന ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഓരോ സമയവും പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ. അതാണിപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി മരിച്ചു, ഒരു മാളികപ്പുറം മരിച്ചു. അതൊരു നിസ്സാരമായി കാണാവുന്നൊരു കാര്യമല്ല. അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നു. ഇപ്രാവശ്യം സ്ത്രീകളും കുട്ടികളും കൂടുതൽ വന്നതാണ് പ്രശ്നം എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അവിടെ മാളികപ്പുറങ്ങളും അതുപോലെ മണികണ്ഠസ്വാമിമാരും ഒക്കെ ശബരിമലയിൽ എത്തുക സ്വാഭാവികമാണ്. അതൊരു പുതിയ സംഭവമല്ല. അത് ഇപ്രാവശ്യം കൂടുതൽ എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. അവരെല്ലാവരും വരും, പക്ഷേ വർഷക്കാലമായിട്ട് കുട്ടികൾ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഥിതിവിശേഷം, രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണം സ്ത്രീകളും കുട്ടികളും വരുന്നതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥം? യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദഗതികൾ ഉന്നയിച്ച് വലിയൊരു പ്രശ്നത്തെ അവർ സർക്കാർ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളും അവർക്ക് യാത്ര ചെയ്യാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നതാണ്. എന്തുകൊണ്ടാണ് സേവന സന്നദ്ധ സംഘടനകളെ ശബരിമല ക്ഷേത്രത്തിൽ ഇതുപോലുള്ള കുടിവെള്ള വിതരണം, ഭക്ഷണം, ചികിത്സ ഈ കാര്യങ്ങൾക്ക് ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പുണ്ടായിരുന്ന നിരവധി ട്രസ്റ്റുകളും സംഘടനകളും എന്തുകൊണ്ടാണ് ആശുപത്രികൾ അവിടെ നിർത്തിപ്പോയതിൻ്റെ കാരണം എന്താണ്? അതുപോലെ തന്നെ എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ അന്നദാനം
വിവിധ ട്രസ്റ്റുകൾക്ക് അനുവദിക്കുന്നില്ല. ഇപ്പോൾ അയ്യപ്പ സേവാ സംഘത്തിന് അനുവാദമില്ല. പല ശബരിമല അയ്യപ്പ സേവാ സമാജം പോലെയുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്നദാന കേന്ദ്രങ്ങളൊക്കെ എന്തുകൊണ്ട് നിരോധിച്ചു, എന്തുകൊണ്ട് പൂട്ടിക്കെട്ടി? അപ്പോൾ ഉത്തരം വളരെ ലളിതമാണ്. ശബരിമലയെ വലിയൊരു വാണിജ്യ കേന്ദ്രമാക്കി, ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെടുക്കുകയാണ് സർക്കാർ. അവിടെ ഹോട്ടലുകളും മറ്റ് ഭക്തജനങ്ങൾ പണം കൊടുത്ത് എന്തെങ്കിലും സൗകര്യങ്ങൾ സ്വയം ഏറ്റുവാങ്ങാൻ ഉണ്ടാകുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയാണ്. വാസ്തവത്തിൽ ധർമ്മശാസ്താവാണ് ശബരിമലയുള്ളത്. അവിടെ ധർമ്മശാലകളാണ് ഉണ്ടാവേണ്ടത്. അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം. ഇപ്പോൾ ശബരിമലയിൽ വെറും 60 ഏക്കർ ഭൂമി മാത്രമാണ് ദേവസ്വം ബോർഡ് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ അളന്ന് തിട്ടപ്പെടുത്തി 110 ഏക്കർ ഭൂമി ശബരിമല ക്ഷേത്രത്തിനുണ്ട് എന്ന് രേഖകൾ സഹിതം അഡ്വക്കേറ്റ് കമ്മീഷണറും സംഘവും വളരെ വ്യക്തമായി ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് 110 ഏക്കർ സ്ഥലം എടുക്കാത്തത്? എടുത്താൽ ഈ വരുന്ന അയ്യപ്പന്മാർക്ക് മുഴുവൻ വിന്യസിക്കാൻ, അവർക്ക് വിരിവച്ച് അവിടെ സ്വൈരമായി സമാധാനപരമായി അല്പം വിശ്രമിക്കാൻ കഴിയില്ലേ? ഇപ്പോൾ ദർശനം നടത്തുന്ന 18-ാം പടി കഴിഞ്ഞ് ദർശനം നടത്തി പോകുന്ന അയ്യപ്പന്മാർക്ക് അവിടെ നെയ്ത്തേങ്ങ ഉടയ്ക്കാൻ കഴിയുന്നില്ല. പുറത്തു പോയി എവിടെയെങ്കിലും ഇരുന്ന് ഒരു നെയ്ത്തേങ്ങ ഉടച്ച് അത് അവിടെ അഭിഷേകം ചെയ്ത് വഴിപാട് നടത്തിയിട്ട് വേണം അയ്യപ്പന്മാർക്ക് പോകാൻ. ഇന്ന് അത് സാധിക്കാത്തത് കൊണ്ടുള്ള അസ്വസ്ഥത അയ്യപ്പന്മാരിലുണ്ട്. എന്തുകൊണ്ട് ആ സൗകര്യം ചെയ്തു കൊടുത്തുകൂടാ? അവിടെ സ്ഥലമില്ലേ? സ്ഥലപരിമിതി ഒരു പ്രശ്നമാണോ? ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട് പാണ്ഡിത്താവളം മറ്റ് പല സ്ഥലങ്ങൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ വേക്കൻറ്റ് ലാൻഡുകൾ കിടക്കുകയാണ്. അവിടേക്ക് അയ്യപ്പന്മാരെ പോകാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? പ്രശ്നം ഈ കാതലായ പ്രശ്നം അതാണ്. അതുപോലെ തന്നെ പമ്പയിൽ 45-50 ഏക്കറോളം ഭൂമി ദേവസ്വം ബോർഡിന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തത്? എന്താണ് ഹിൽ ടോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് വലിയ വലിയ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ കഴിയും? ഏതാണ്ട് 6000-ത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പമ്പയിൽ കഴിയും. അതൊന്നും അനുവദിക്കാതെ എല്ലാം നിലയ്ക്കൽ തടഞ്ഞു നിർത്തി ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാക്കുന്നത് എന്തിനാണ്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഭക്തജനങ്ങളോട് സ്നേഹവും അവരോട് ആഭിമുഖ്യവും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒരു വർഷം ഒരു ടാപ്പെങ്കിലും വെള്ളം കൊടുക്കാൻ ഒരു ടാപ്പെങ്കിലും കൂടുതൽ പണിയുന്നുണ്ടോ? ഒരു ശൗചാലയമെങ്കിലും കൂടുതൽ പണിയുന്നുണ്ടോ? അവിടെ അയ്യപ്പന്മാരുടെ തിരക്ക് 30% കൊണ്ട് കൂടുന്നതനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഹോട്ടലുകളുടെ എണ്ണമല്ല കൂടേണ്ടത്, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കൂടേണ്ടത്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുമ്പോൾ ഇടപെടേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഇടപെടണം. അവിടുത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ദുരിതം അനുഭവിക്കുകയാണ്. ഒരു കുട്ടി മരിച്ചു, ആ കുട്ടിക്ക് അസുഖമായതുകൊണ്ടാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയല്ലല്ലോ. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ, രോഗമുണ്ടെങ്കിൽ ചികിത്സ ലഭിക്കാതെ എത്ര എത്ര ആളുകൾ നരകയാതനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? മനുഷ്യത്വമുള്ള ഒരു ഭരണാധികാരികളാണെങ്കിൽ ഇതിന് ഉത്തരം പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വരുത്തി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റി വിഷയത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെ വാസ്തവത്തിൽ കണ്ണട ചിരുട്ടാക്കുകയാണ്. യഥാർത്ഥ പ്രശ്നത്തിൻ്റെ അടിവേരികൾ തേടി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചോദിച്ചു വാങ്ങിയതാണ്. അത് പരിഹരിക്കാൻ വളരെ ക്രിയാത്മകമായി, രചനാത്മകമായി, ഭാവാത്മകമായ ഒരു സമീപനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ശബരിമലയിലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ. ഹിൽ ടോപ്പിൽ 57 പേർ മരിച്ചപ്പോൾ അന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ കമ്മീഷൻ വെച്ചു, ശുപാർശകൾ സമർപ്പിച്ചില്ലേ? ഈ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 102 അയ്യപ്പന്മാർ പുൽമേടിൽ മരിച്ചപ്പോൾ, 2012 പുൽമേടിൽ മരിച്ചപ്പോൾ അന്ന് ജസ്റ്റിസ് ഹരീന്ദ്രൻ നായർ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചതാണല്ലോ. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കി. എത്രയോ കോടതി വിധികളുണ്ട്. എക്കോസ്മാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ എവിടെ? പ്രശ്നം
വൃശ്ചികം ഒന്നാം തീയതി കുറേ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും എല്ലാവരും കൂടി ശബരിമലയിലെത്തിയാൽ ഈ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയില്ല. ആ തീർത്ഥാടനം സുഗമമായി നടത്താൻ അവരെക്കൊണ്ട് സാധിക്കില്ല. ഇതിന് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്, അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം നോക്കിക്കണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ് ആവശ്യം. ദേവസ്വം ബോർഡിനും സർക്കാരിനും അതുണ്ടാവണം. ദേവസ്വം ബോർഡ് ഇപ്പോൾ നാമജപം പാടില്ല എന്നൊക്കെയായിരുന്നല്ലോ ഈ അടുത്ത കാലത്ത് ഒരു വലിയ ഉത്തരവിറക്കിയവരാണല്ലോ. അതിലൊക്കെ ശുഷ്കാന്തി കാണിക്കുന്നുണ്ടല്ലോ. എന്താ ഈ 6.5 കോടി രൂപയുടെ അരവണയാണ് നഷ്ടപ്പെട്ടത്? ഈ 6.5 കോടി രൂപ ആരുടേതാണ്? അവിടെ വരുന്ന അയ്യപ്പ ഭക്തൻ്റെയാണ്. ഈ കല്ലും മുള്ളും ചവിട്ടി കാടും മേടും കടന്ന് കഷ്ടപ്പെട്ട് 41 ദിവസം വ്രതം നോറ്റ് ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരുടെ പണമാണ്. 6.5 കോടി രൂപയുടെ അരവണ നഷ്ടപ്പെട്ടു, നശിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇതിന് ഏതെങ്കിലും ആരെങ്കിലും ഒരു ഉത്തരവാദി വേണ്ടേ? ശബരിമല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. അതിന് കൂട്ടായ ശ്രമം ആവശ്യം. അതിന് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന തെലങ്കാനയിലെയും ആന്ധ്രയിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ഗുരുസ്വാമിമാരുണ്ട്. 40-50 വർഷമായി ശബരിമല എത്തുന്നവരാണ്. അവർക്കറിയാം അവിടുത്തെ പ്രശ്നം എന്തെന്ന്. അവരൊക്കെ ആയിട്ടൊന്ന് കൂടി ആലോചിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഭക്തജന സംഘടനകളുമായി സംസാരിക്കാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറായെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും ഒരു നടപടി അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല അത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. കൂട്ടായ ചർച്ചയിലൂടെ ഒരു സമവായത്തിലെത്തി ഒരു സമന്വയത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിനെട്ടാമ്പുഴയുടെ വീതി കൂട്ടുക ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം 18-ാം പടിയല്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ആവശ്യം. 18-ാം പടി വീതിയായി കൂട്ടിയാൽ ഇല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാതിരുന്ന എന്ത് ചെയ്യും? അവരസ്വസ്ഥരാകുന്ന അതുകൊണ്ടാണ്. അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾ എത്രയും നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി അസുഖം പിടിപെട്ട ഒരു കുട്ടി മരിച്ചതെങ്കിൽ ആ കുട്ടിക്ക് വൈദ്യസഹായം ലഭിച്ചോ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈ മനുഷ്യാവകാശ ധ്വംസനം ലംഘനമാണ് അവിടെ നടക്കുന്നത്. മനുഷ്യത്വമുള്ളവർ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? മറ്റേ 18-ാം പടി വീതി കൂട്ടണം വേണ്ടി എന്നുള്ളതൊരു ആചാര വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അതിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. അതിനൊക്കെ തന്ത്രിയുണ്ട്, ആചാര്യന്മാരുണ്ട്, അതവർ ചിന്തിക്കട്ടെ. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം, ഇപ്പോൾ ഇതിനു മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ മകരവിളക്കിന് വന്നിട്ടുണ്ടല്ലോ ആളുകൾ, ഇതിനു മുമ്പും വന്നിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ഇതൊക്കെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവിടെയുള്ള സ്ഥലസൗകര്യം ഉപയോഗപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് ഈ നിലയ്ക്കൽ 18 കിലോമീറ്റർ, പമ്പയിൽ നിന്നും 18 കിലോമീറ്റർ അകലെ നിലയ്ക്കൽ, അവിടെ വെച്ച് അതുപോലെ തന്നെ അതിനും 5 കിലോമീറ്റർ മുമ്പ് പലയിടങ്ങളിൽ വെച്ച് ഈ തടഞ്ഞ് കാട്ടിൽ തടഞ്ഞിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരി തടഞ്ഞിട്ടു, അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? അയ്യപ്പന്മാരുടെ പോക്കറ്റിലിരിക്കുന്ന പണം മാത്രം മതിയോ? അവർക്ക് ഈ തടഞ്ഞിടുന്ന ആൾക്കാർ ഒരു മനുഷ്യദ്രോഹമല്ല ചെയ്യുന്നത്? അതേക്കുറിച്ച് എന്താ മുഖ്യമന്ത്രി ഒന്നും പറയാത്തത്? പൊടുങ്കാട്ടിൽ അയ്യപ്പന്മാരെ തടഞ്ഞിട്ട് അവരെങ്ങോട്ടേക്ക് പോകാനാണ്? ആരോട് ശബ്ദിക്കാനാണ്? ആരോട് പ്രതിഷേധിക്കാനാണ്? എങ്ങനെയാണ് അവർക്ക് ഒരു നീതി ലഭിക്കുക? സാമൂഹ്യ നീതിയുടെ നഗ്നമായ ലംഘനമാണ്. അയ്യപ്പന്മാർക്ക് സാമൂഹ്യ നീതിയാണ് വേണ്ടത്. ശബരിമല ക്ഷേത്രത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, തീർത്ഥാടനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എത്രയുണ്ടെന്നറിയാമോ? 20 ലക്ഷം വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നുണ്ട് അയ്യപ്പന്മാരുടെ. അവർ പെട്രോൾ അടിക്കുന്നു, ആഹാരം കഴിക്കുന്നു, അവർ പല സാധനങ്ങൾ സാമഗ്രികൾ വാങ്ങുന്നു. ഇതിലൂടെയൊക്കെ കിട്ടുന്ന ടാക്സിനത്തിൽ എത്ര കോടി രൂപ കിട്ടുന്നുണ്ട്? 20 ലക്ഷത്തോളം വാഹനങ്ങൾ. ഈ അയ്യപ്പന്മാർ ശബരിമല ഈ 3 മാസക്കാലം കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഖജനാവിൽ  10,000 കോടി രൂപയോളം വരുമാനം ഉണ്ടാകുന്നുണ്ട്. ഇത് മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പണമില്ലാത്തതല്ലല്ലോ പ്രശ്നം. അതിലൊരംശമെങ്കിലും ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ? ഈ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്ത് ചെലവഴിക്കുന്നു?
അല്ല, ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ ദേവസ്വം ബോർഡിനുള്ള ഭൂമി എത്രയെന്ന് അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. അത് ഇപ്പോൾ 60 ഏക്കർ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, മറ്റൊരു വലിയ പ്രശ്നം നടപ്പന്തലിൽ ആണ് ഏറ്റവും അധികം ആളുകൾ, അമ്പലത്തിൻ്റെ മുമ്പിൽ കാണുന്ന നടപ്പന്തലിലാണ് ഏറ്റവും അധികം ആളുകൾ വന്ന് തമ്പടിക്കുന്നത്. അവിടെ സ്ഥിതി എന്താ? അതിൻ്റെ പകുതി ഭാഗം വലിയ വേലി കെട്ടിത്തിരിച്ചിരിക്കുകയാണ്, പകുതി ഭാഗം ക്യൂ കോംപ്ലക്സാണ്, ബാക്കി പകുതി ഭാഗം ട്രാക്ടർ ഓടാൻ വേണ്ടി പുറയാക്കിയിട്ടിരിക്കുകയാണ്. ഈ അയ്യപ്പന്മാർ എവിടെ പോയി ഒരു ട്രാക്ടർ ഓടാൻ പാരലായിട്ട് ഒരു വഴി ഉണ്ടാക്കിയാൽ പോരെ? ഉണ്ട് KSEB അതുവഴി വഴിയുണ്ട് ഉണ്ടാക്കി, അതിലെ വേണമെങ്കിൽ അവർ ചെറിയ മെയിൻ്റനൻസ് നടത്തി അതുവഴി വിടാം. ഞാൻ പറയുന്ന ഇച്ഛാശക്തി വേണം. ഇപ്പോൾ നിലയ്ക്കലിൻ്റെ സമീപത്ത് നിന്നും പമ്പാതീരം വഴി സമാന്തര റോഡ് ഉണ്ടാക്കാൻ ഒരു നിർദ്ദേശമുണ്ട്. ഒരു കൂപ്പ് റോഡാണ്, ആ റോഡൊന്ന് നന്നാക്കിയാൽ മതി. അവിടെ വൺ വേ ഈസി ആയിട്ട് വൺ വേ സിസ്റ്റം കൊണ്ടുവരാം. പക്ഷേ ഇതെല്ലാം ശബരിമല മണ്ഡലവ്രത കാലത്താണ് ചർച്ച ചെയ്യുന്നത്. ശബരിമലയിലെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് മണ്ഡലവ്രത കാലത്താണ്. മകരവിളക്കി നടയടയ്ക്കുന്നതോടുകൂടി ചർച്ച അവസാനിച്ചു. പിന്നെ അവലോകന യോഗം ഇല്ല. അടുത്ത അവലോകന യോഗം നടക്കണേ അടുത്ത മണ്ഡലവ്രതം വരണം. ഈ സമാന്തര റോഡൊന്ന് നന്നാക്കിയാൽ പോരെ? അതിനെന്താ ബുദ്ധിമുട്ട്? എത്ര കോടി രൂപ വരും? ആ റോഡൊന്ന് നന്നാക്കിയാൽ വൺ വേ സിസ്റ്റം കൊണ്ടുവരാം. പമ്പയിൽ നിന്നും വാഹനം ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് പോയി, ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നിർദ്ദേശങ്ങളുള്ളതാണ്, ശുപാർശകളുള്ളതാണ്, ഇതേപ്പറ്റി പഠനം നടത്തിയിട്ടുള്ളവർ സർക്കാരിൻ്റെ മുമ്പിൽ സത്യയെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ നടപടിയില്ല. നടപടിയില്ലാത്തതിൻ്റെ കാരണം ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ്. അയ്യപ്പന്മാരിൽ നിന്നും പണം മതി, അത് കിട്ടുന്നുണ്ട്. 400 കോടി രൂപയാണ് ശബരിമല കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിന് കിട്ടിയത്. ഇവിടുത്തെ KSRTC ഉള്ള നഷ്ടം മുഴുവൻ തീർക്കുന്നത് ഈ ശബരിമല സീസണിലൂടെയാണ്. 30% കൂടുതൽ തുക വാങ്ങിച്ചാണ് അയ്യപ്പന്മാരെ കുത്തി നിറച്ച, ഒരു വണ്ടി 120 പേരെയൊക്കെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത്. ഇവർക്ക് പറ്റില്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ, പ്രൈവറ്റ് ബസ്സുകൾ അനുവദിച്ചുകൂടെ? ഈ അയ്യപ്പന്മാരെയൊക്കെ അവർ കൊണ്ടുപോയിക്കൊള്ളുമല്ലോ. ദേവസ്വം ബോർഡ്, ഇനി എക്സിറ്റ് ബോർഡ്, ശബരിമലയിൽ വലിയ തുക ഈടാക്കുന്ന ദേവസ്വം ബോർഡ് ഒരു യൂണിറ്റിന് 15 രൂപ 12 രൂപയ്ക്ക് ഈടാക്കുകയാണ്. ഇവരെല്ലാവരും അയ്യപ്പൻകോളെന്നാണ് ഇതിന് പറയുന്നത്. KSRTCക്കും അയ്യപ്പൻകോളാണ്. എലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി 3 പമ്പ് വെച്ചാണ് പമ്പയിൽ നിന്നും വെള്ളം അടിച്ചു കയറ്റുകയാണ് മുകളിൽ വരെ. എന്താ ആവശ്യമാണ്? അതെ, ശബരിമലയിൽ കുന്നാർ ഡാമിൽ നിന്നുള്ള നാച്ചുറൽ ഫ്ലോയിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കുന്നാർ ഡാം അവിടെ നിന്ന് വെള്ളമുണ്ട് എങ്കിൽ പിന്നെ അത് പമ്പയിലേക്കും കൂടെ കൊടുത്താൽ പോരെ? പ്രശ്നം തീർന്നില്ലേ? എന്തിനാണ് ഈ എക്സിറ്റ് ബോർഡിന് ഈ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത്? വാട്ടർ അതോറിറ്റിക്ക് എന്തിനാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത്? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ശബരിമലയെ ഒരു കറവപ്പശുവാക്കിയിരിക്കുകയാണ്. ശബരിമലയ്ക്കൊരു SOP ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, ഒരു സെക്യൂരിറ്റി മാനുവൽ, ഇതൊക്കെ ഏതൊരു സ്ഥാപനത്തിലും ആൾക്കാരെത്തുന്ന സ്ഥാപനത്തിന് ആവശ്യമാണ്. ഇതൊന്നും ശബരിമലയില്ല. കാരണം ഇപ്പോഴത്തെ ഓഫീസറല്ല അടുത്ത പ്രാവശ്യം വരുന്നു. 10 ദിവസമാണ് സ്പെഷ്യൽ ഓഫീസർ വരുന്നത്, അടുത്ത സ്പെഷ്യൽ ഓഫീസർ വേറെ 10 ദിവസം കഴിയും വരും. ആളുകളിങ്ങനെ മാറുകയാണ്, ഷിഫ്റ്റ് മാറുകയാണ്. ഇപ്പോഴുള്ള ശബരിമലയിലെ 60 ഏക്കറിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 36,000 പേരാണ്. ബാക്കിയുള്ള സ്ഥലം കൂടി ഏറ്റെടുത്താൽ 65,000 പേർക്ക് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവും, ശബരിമലയ്ക്കുണ്ടാവും. ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. പരിഹാരമാണ് ഞാൻ പറയുന്നത്, ഞാൻ പ്രശ്നങ്ങളല്ല പറയുന്നത്, പരിഹാരമാണ്.